ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ബിരിയാണി വെക്കുന്നത് കുക്കറിലാണ്. ലോ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ കേൾക്കുന്നത് വരെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. ഇത് റിസ്വാൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ബിരിയാണിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ വിശേഷ ദിവസങ്ങളിലും ഇപ്പം നമുക്ക് പെരുന്നാളൊക്കെ വരുമല്ലേ, അപ്പോൾ നമുക്ക് പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാനൊരു കുക്കർ എടുത്ത് വെച്ച് ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 പട്ട, 4 ഗ്രാമ്പു, 4 ഏലക്ക, അതുപോലെ കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു 4 മീഡിയം സൈസിൽ സവാളയാണ് ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് രണ്ടായിട്ട് കീറി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, റൈസിനും ചിക്കനും വേണ്ടിയിട്ടുള്ള ഉപ്പാണ് നമ്മൾ ഒന്നിച്ച് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി, ഞാനിപ്പോൾ 3 തക്കാളിയാണ് ഇവിടെ എടുത്തേക്കുന്നത്, അത് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി 1 നാരങ്ങയുടെ നീര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. തൈരുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ചിക്കനും കൂടി ഇട്ട് ഇത് മസാലയൊക്കെ നന്നായിട്ട് അതിനകത്ത് ചേരും പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് ബസുമതി റൈസാണ് എടുത്തേക്കുന്നത്. നമ്മളിത് കുതിർത്ത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്തെടുത്താൽ മതി. അരി ഇട്ട് കൊടുത്തിട്ട് കൈവച്ച് ഇങ്ങനെ ഒന്ന് പരത്തി ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ സ്പൂൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിന് മുകളിലേക്ക് 2 പച്ചമുളക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെട്ടിത്തിളയ്ക്കുന്ന വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അരി എടുത്ത ഗ്ലാസ്സിൽ തന്നെയാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്. 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മല്ലിയില, പുതിനയില ഒക്കെ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ മല്ലിയിലയും പുതിനയിലയും ഈ സമയത്ത് ഇല്ലായിരുന്നതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലയും പുതിനയിലയും നിങ്ങളുടെ ആവശ്യാനുസരണം ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. 1 മീഡിയം സൈസ് ക്യാരറ്റ് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിൽ 1 വിസിൽ കേൾക്കുന്നത് വരെ മാത്രം നമ്മളിത് വേവിച്ചെടുത്താൽ മതിയാവും. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലെ എയർ ഫുള്ള് പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് കുക്കർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഒരു ഫോർക്ക് കൊണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഫോർക്ക് കൊണ്ട് ഇളക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഒരുപാട് ഉടഞ്ഞു പോവുകയൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഫോർക്ക് വെച്ച് മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പം വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.